ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാ ഇവിടുന്ന് ഇറങ്ങാണ് ഉദംപൂരിൽ നിന്ന് നമ്മുടെ യേശുദാസാറുടെ വീടിന്ന് ഇറങ്ങാൻ പോവാണ് ഇനി നമ്മൾ നേരെ പോണത് നമ്മൾ കട്ടറയ്ക്കാണ് പോണത് കട്ടറയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ അമൃത്സറിലേക്ക് പോകും അപ്പൊ നമുക്ക് എന്തായാലും അന്ന് നമ്മുടെ സാറ് നമ്മുടെ കൂടെ ഉണ്ട് അതേപോലെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട് സാർ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം ഓക്കെ സോ ബെസ്റ്റ് ഓഫ് ലക്ക് സാർ സോ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എല്ലാം സക്സസ് ആയി ഗോഡ് ബ്ലെസ് യു വി വിൽ സീ യു ഇൻ അനദർ ട്രിപ്പ് ഓക്കെ ഇന്നലെ നമ്മൾ വീണ്ടും ഒരു എന്താ പറയാ അതിന് കുളിപന്തി അത് നമ്മള് നല്ല ഒരു കുഴിമന്തി ഒക്കെ ഉണ്ടാക്കി നമ്മുടെ സിബിനും ഒരു ചിക്കൻ ഭ്രാന്തനാണ് നല്ലൊരു അടിപൊളിയായി നമ്മള് എന്താ ചട്നി ഉണ്ടാക്കി മയണൈസ് നമ്മുടെ അപ്പൊ അടിപൊളി ഞാൻ പറഞ്ഞിടത്ത് മേഡം അടിപൊളി ഞാൻ എന്ത് ചോദിച്ചാലും അടിപൊളി അടിപൊളി പറയും മേഡത്തിന്റെ അപ്പൊ അടിപൊളി അപ്പൊ നമ്മൾ അതേപോലെ തമിഴ്നാട് പോയിട്ടില്ലാത്ത അപ്പൊ നമുക്ക് തമിഴ്നാടിന്റെ ടേസ്റ്റ് ഫുഡിന്റെ ടേസ്റ്റ് നമ്മൾ അറിയാം ടേസ്റ്റ് കിട്ടി തമിഴ്നാട് നമ്മൾ റൂട്ടില്ല കേരള ടു കാശ്മീർ തമിഴ്നാട് ടച്ച് ചെയ്തില്ല പക്ഷെ അവിടുത്തെ പുള്ളിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടി അതായത് അത് നമ്മുടെ ജയസാറിന്റെ മനസ്സുകൊണ്ടാണ് നമുക്ക് തരാം നമ്മളെ ജയനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ തമിഴ്നാട് ഫുഡിന് കേരള ഫുഡ് വേണം കേരള ഫുഡ് വേണം കേരള ഇവിടെ നിൽക്കണം അപ്പൊ എന്റെ ആഗ്രഹം ഇല്ലാതിരിക്കും ഒരു കേരളക്കാരൻ അതും കാലിക്കറ്റ് അതുപോലെ നമുക്ക് ഈ കാരണം കിട്ടിയപ്പോൾ വളരെ സന്തോഷം സാർ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പിന്നെ കഴിച്ചിട്ടുണ്ട് സാറിന് കേരള ഫുഡാ ഇഷ്ടം എന്നോട് പറയും അയ്യോ കേരളത്തിൽ ഞാൻ മാരേജ് ഒക്കെ ചെയ്തിരുന്ന എനിക്ക് കേരള ഫുഡ് കിട്ടും അപ്പൊ കേരളത്തിൽ നിന്ന് കഴിച്ചാല് സാറ് പറയും എനിക്ക് തമിഴ്നാട് ഫുഡ് തമിഴ്നാട് പോയി കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ സിബിനും നമ്മുടെ സിബിന് എവിടെ ഓടിയെത്തിരുന്ന ആളാണ് നമുക്ക് എവിടെ അപ്പൊ നമ്മള് തിരിച്ചു വരുമ്പോഴും അതേപോലെ നമ്മളെ വരുമ്പോഴും നമുക്ക് രണ്ട് പ്രാവശ്യം ഓടി ഓടി നടന്നത് നല്ല ചകൻ നമ്മുടെ യേശുദാസിന്റെ ചെറിയ മോനാണ് നമ്മള് ചങ്കണത് അല്ലേ കുറച്ച് എന്നുവെച്ചാൽ യേശുദാസിന്റെ പൊന്നു മോനാണ് എനിക്ക് എന്റെ പൊന്നു മോനുള്ള പോലെ യേശുദാസിന്റെ പൊന്നു മോനാണത് യേശുദാസിന്റെ വിട്ടു വെക്കില്ല യേശുദാസ് പിന്നെ കേരളത്തിലേക്ക് ഒരു ട്രിപ്പ് അടിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ മിക്കവാറും ഇവരെയും കൂടി കൊണ്ടുപോകും മൂന്നാളെങ്ങനെ യേശുദാസ് ഇവനെ ഇല്ലാതെ പോകാൻ നിൽക്കാണ് അപ്പൊ എന്തായാലും യേശുദാസിന്റെ കൂടെ ചെറിയ മോനുണ്ടാവും അല്ലേ വരില്ലേ കേരളത്തില് വരും പോലെ ഇവർക്ക് എന്തായാലും മലയാളം അറിയില്ല കൊറേ മലയാളം അറിയില്ല തമിഴിൽ അറിയില്ല ഇവര് കേരളക്കാരാണ് മലയാളക്കാരാണ് പക്ഷെ രണ്ടു സംഭവം ഇവർക്ക് അറിയില്ല വളർന്നും ചേഞ്ചായാലോ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ചിലപ്പോ ഡോഗ്രിയിൽ സംസാരിക്കണ്ടാവും അപ്പൊ ഒരു മോനുണ്ട് ഒരു മോന് ഉറങ്ങാണ് ഒരാള് ഉറങ്ങാണ് ഇനിയിപ്പൊ അവരെ നമ്മള് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാണിക്കാൻ നമ്മളെ കൂടെ വരുന്നുണ്ട് സാറ് ബസ് സ്റ്റാൻഡ് വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്നാണ് ബസ് നമ്മളെ ജസ്റ്റ് ഹൈവേല് ഒരു 200 മീറ്റർ അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ ഉള്ളൂ സാറിന്റെ ഇവിടുന്ന് ഹൈവേയിലേക്ക് ഇനിയിപ്പോ ഇവിടുന്ന് ബസ് നമുക്ക് കട്ടറയിലേക്ക് ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഹോട്ടല് ഇവിടെ സ്റ്റേ ആയിരുന്നു അതാണ് ഈ ഒരു ഹോട്ടല്
ഹോട്ടൽ നാട്ടരാജ് പറഞ്ഞ ഹോട്ടലാണിത് ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ നഗ്രോട്ട വിട്ടാൽ നമുക്ക് സ്റ്റേ കിട്ടുള്ളൂ നടന്നു വരുന്നവർ അതേപോലെ അത് പെട്ടെന്ന് നമുക്ക് വഴിയിൽ സ്റ്റേ ആകാൻ തോന്നിയാൽ വേറൊരു ഹോട്ടലും ഈ റൂട്ടിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല വേറെ ഹോട്ടൽ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് ഹോട്ടൽ നാട്ടരാജ് എന്ന് പറയുന്ന ഹോട്ടൽ ടിക്രി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഈ ഒരു ലൊക്കേഷനാണത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ടാണ് ഇവിടുന്ന് 100 മീറ്റർ മുന്നോട്ടാണ് ഇപ്പം നമ്മൾ കട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഇവിടെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ഇനി നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകും ഇവിടുന്ന് അപ്പം നമ്മൾ വീണ്ടും ഇതാ ഇവിടെ എത്തിക്കുകയാണ് തിരിച്ചെത്തി ഇതാ ജമ്മു കാശ്മീരിലെ ബസ്സെല്ലാം ഇത് അങ്ങനെയാണ് ടെമ്പോ ടെമ്പോ മോഡിഫൈഡ് ഇതാ ബസ്സുകളാണ് എൻ്റെ ഫ്രണ്ട് സൈഡെല്ലാം ശ്രീനഗറിന്ന് ഉധംപൂർ വരെയും പിന്നെ ഉധംപൂരിൽ നിന്ന് ഇതാ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ജമ്മുവിലേക്കാണ് അപ്പോ ജമ്മു ശ്രീനഗറിന്ന് അതെ ശ്രീനഗറിന്ന് ഉധംപൂർ വരെയുള്ള നമ്മളെ ഈ ട്രാവൽ യാത്ര ഉണ്ടാകുന്നത് അത് ഭയങ്കര നമുക്ക് ടയേർഡ് ഫീൽ ചെയ്തിരുന്നു അതിന്റെ വളവും തിരിവും മലയും എല്ലാം കൊണ്ടും റോഡും മോശമാണ് അപ്പോ ആ ഒരു യാത്ര ഭയങ്കര ഇതാണ് നമുക്ക് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടല്ല അല്ലേ ഇവിടുന്ന് നമുക്ക് നല്ല നല്ലൊരു നല്ല റോഡാവുണ്ട് നല്ല ഫോർ ലൈനാണ് അധികം വളവ് തിരിവില്ല എന്നാലും ഉണ്ട് എല്ലാം മലനെയാണ് വെടി പക്ഷെ അത്ര ഹൈറ്റ് ഇല്ല അതുകൊണ്ട് വണ്ടിയിലെല്ലാം വരുന്നവർ വണ്ടിയിലെല്ലാം വരുന്നവർ കറക്റ്റ് കാറിൽ ബൈക്കിൽ വരുന്നവരും ഓക്കെ അവർക്ക് കാറ്റിലെല്ലാം കൊണ്ട് റെഡിയാവും പക്ഷെ ഈ ട്രാവലർ അതേപോലെ കാറിലെല്ലാം പോകുന്നവർക്ക് ഭയങ്കര ഇത് തോന്നും ഛർദ്ദിക്കാനെന്ന് തോന്നും ഛർദ്ദിക്കാൻ വരുവാണെങ്കിൽ എന്തായാലും ഛർദ്ദിക്കും അല്ലേ ഇതിപ്പോ നമുക്ക് അതെ നമുക്ക് പിന്നെ അസുഖമില്ല ഛർദ്ദിക്കാനുള്ള അസുഖമല്ല അതെന്തോ പറയുന്നത് നമുക്ക് അതെ ശരിക്കും ഛർദ്ദിക്കുന്ന ഛർദ്ദിക്കുള്ളവർക്കും ശരിക്കും മടുപ്പ് തോന്നിക്കുന്ന ഒരു യാത്രയാണ് ആ റൂട്ടിലെ യാത്ര അത് അങ്ങനത്തെ ഏരിയ കൊണ്ടാണ് ആ ഏരിയ അങ്ങനെയാണ് അതെ പിന്നെ പൊടി ഭയങ്കര പൊടിയും അടിക്കും ആ റൂട്ടിലേക്ക് ഇങ്ങോട്ട് അങ്ങനെ പൊടിയൊന്നും ഉണ്ടാവില്ല ഇതാ ഉധംപൂർ ടു ജമ്മുവിലേക്കുള്ള റൂട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇപ്പം നമ്മൾ ജമ്മുവിലേക്കാണ് പോകുന്നത് ജമ്മു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് എങ്ങനെ എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ഒരു ചെറിയൊരിത് പറഞ്ഞുതരാം എങ്ങനെയാണ് ശ്രീനഗറിലേക്കുള്ള വണ്ടി പിടിക്കേണ്ടത് ഇനിയിപ്പോൾ ആരും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വട്ടം കറങ്ങേണ്ട ആവശ്യമില്ല നേരെ ബസ് സ്റ്റാൻഡിൽ പിടിക്കാം എന്താ നമ്മൾ കാണിക്കുന്നുണ്ട് മുന്നോട്ടുള്ള വീഡിയോ കാണിക്കുന്നുണ്ട് കിട്ടിയതാ കാണാൻ വീഡിയോ അപ്പം നമ്മൾ ജമ്മു ബസ് സ്റ്റാൻഡിൽ എത്തിക്കുകയാണ് ഇനി ഇവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോകാനുണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിനി അമൃത്സറിലേക്ക് പോവുക അപ്പോൾ ഇവിടെ എത്തിയാൽ ഏകദേശം 4 അല്ലെങ്കിൽ 6 കിലോമീറ്ററിൻ്റെ ബസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ 4-5-6 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നാൽ നേരെ ഇവിടുന്ന് തന്നെ നമുക്ക് ശ്രീനഗറിലേക്കുള്ള ബസ് കിട്ടും അല്ലെങ്കിൽ ഇതിന് നേരെ വെളിയിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നേരെ വെളിയിൽ നമുക്ക് ട്രാവലർ ഉണ്ടാവും പുറത്തേക്ക് ശ്രീനഗറിലേക്കുള്ള അതിൽ കയറി പോവാം നമുക്ക് ട്രെയിനിലെല്ലാം വരുന്നവർക്ക് അല്ലാതെ ബൈ വണ്ടി എടുത്ത് വരുന്ന വെച്ചാൽ കുഴപ്പമില്ല അവർക്ക് മാപ്പ് വെച്ചിരുന്ന നേരെ ശ്രീനഗറിലേക്കുള്ള റൂട്ടിലേക്ക് പോവാം അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നാലാണ് ഇവിടുന്ന് ലുധിയാന അതേപോലെ പഞ്ചാബ് അതേപോലെ അമൃത്സർ ചണ്ഡീഗഡ് ഡൽഹി എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്ന് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും ബസ് കിട്ടും അല്ലെങ്കിൽ വലിയ ബസ് ഉണ്ട് അതേപോലെ ട്രാവലർ പോകുന്നുണ്ട് ഇവിടെ നിന്നാണ് ശ്രീനഗറിലേക്കുള്ള ട്രാവലറും പോകുന്നത് ട്രാവലർ അല്ലെങ്കിൽ ഇന്നോവ അതേപോലെ വേറെ ഒരുപാട് വണ്ടികൾ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ട്രാവൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ജമ്മു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല ഇവിടെ വന്നാൽ നേരെ ഫ്രണ്ടിൽ ഇറങ്ങാൻ ഇവിടുന്ന് തന്നെ നമുക്ക് എല്ലാ വണ്ടികളും കിട്ടും ഏത് സ്ഥലത്ത് കാണാൻ നമുക്ക് പോകേണ്ടത് അമൃത്സറിൽ ഇവിടുന്ന് നേരെ അമൃത്സറിൽ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നേരെ അമൃത്സറിലേക്കും നമുക്ക് വണ്ടികൾ കിട്ടും അപ്പം നമുക്ക് നമ്മളിപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവിടുന്ന് ഇതേപോലത്തെ ചെറിയ മെട്രോ ബസ്സുകൾ പോകും അത് കുറച്ച് ഫ്രണ്ടിൽ നിന്നാണ് പോവുക നമ്മുടെ ബസ് സ്റ്റാൻഡിന് നേരെ കുറച്ച് ഫ്രണ്ടിൽ പോയിട്ടേ നമുക്ക് കിട്ടുള്ളൂ ഫ്രണ്ട് തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ബസ്സുകൾ കിട്ടില്ല അപ്പോൾ കുറച്ച് നമ്മൾ നടക്കണം മുന്നോട്ട് എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഇതാണ് അമൃത്സറിലേക്കെല്ലാം പോകുന്ന വണ്ടികൾ വലിയ ബസ് തന്നെ ഇവിടുന്ന് പോകുന്നുണ്ട്
ഇതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോണ ചെറിയ വണ്ടികൾ അപ്പോൾ നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോണ വഴിക്ക് നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല നമുക്ക് ഫുഡ് അവിടെ കിട്ടിയില്ല അപ്പോൾ ദാ നമ്മുടെ ഇവിടത്തെ സ്പെഷ്യൽ ആണ് ജമ്മുവിന്റെ സ്പെഷ്യൽ ആണ് ഇതാണ് അതെ അടിപൊളി അല്ലേ राजमी अपनी देसी हांडी समय तुम्हारे जम्मू जनवरी 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 रो मूटे ना जम्मूल अब ना तुपाइ ना इन इतर तुपा कोटल ऊरिया चुदायट चूड़ान इवे ऐसे ना जम्मू उधमपूर् वर के और लोडी संभव लोडी उत्सव उत्सव पूजा संभव अब अद इवे तुप कु ईर सैड जम्मू उधमपूर् वे तुप कु उधमपूर अंटे तुपरी जनवरी आने आणुपल जम्मू ऐर जम्मू टू उधमपूर् वे उधमपूर अवस्थु अब इतना जम्मू सिटी पोडाणी अद अब वैलिए ब्रिडल ईर नाम ईर स्थल रेलवे स्टेशन इवड़े नमु बस कू अब ईर ब्रिडि सैडन नमुक रेलवे स्टेशन बस कू बैक नमुक बस अवलवे अब नाम रेलवे स्टेशन अड़ता वोय सा नमुक इवे नोब वे अब अवड़े नमुक अमृतसर पे नाम लगेज ना षू अल लगेज इन पैन आदमी बैग मेडिक नावे स्टेशन अड़ोर मार्केट इन नमक इवे विशाल विशाल नमुक पैन सत्य ट्राक सूट वाशी पेट उड़ी ट्रैक सूट अल ड्रस इन ना आल सा मेडिका अब अवेणी तुनबड़े पोंंगल इन आलका पाला वी बस ट्रेन असल अल अदर नोक अवड़े आलका ऐ नाटिल अब आटे आलका पशे अलो अब ना विशाल रेलवे स्टेशन तोटा अब नाम अगर कैसे अमृतसर ना रे मैक्सीम रात्रि
അത്ര തണുപ്പൊന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. തണുപ്പില്ല, അവിടുത്തെ തണുപ്പ് കൊണ്ടുകൊണ്ട് ഇവിടുത്തെ തണുപ്പ് ചെറിയ തണുപ്പ് അത്ര എഫക്റ്റ് അത്ര തോന്നില്ല. മറ്റത് നമുക്ക് ഈ ഒരു തണുപ്പാണെങ്കിൽ നമുക്ക് കാശ്മീരില് സുഖമായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പോവാം, പക്ഷെ ഈ ഒരു തണുപ്പല്ലായിരുന്നു അവിടെ. നമ്മുടെ ജമ്മു റെയിൽവേ സ്റ്റേഷന്റെ അവിടെയുള്ള ഒരു ശിവമന്ദിരമാണ്. അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ഒക്കെ കാണാൻ കഴിയും. മാർക്കറ്റ് തന്നെ അതിന്റെ ഉള്ളില് അടിപൊളി മറ്റേ ഡ്രസ്സായാലും എല്ലാം ഉണ്ട് അവിടെ തന്നെ. അല്ല, ട്രെയിൻ ഉണ്ടാകും അവിടെ. ട്രെയിൻ ഉണ്ടെങ്കിൽ ഒന്നിപ്പോ ട്രെയിനിന് പോവാഞ്ഞു. ആ, ഇവിടത്തെ ഇത്ര തണുപ്പിന് മനുഷ്യന്മാര് ഇതാ പുറത്താ കിടക്കണേ. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ വന്നതാ ഇങ്ങനത്തെ കാഴ്ചകള് കാണാം. അത് ഈ സമയത്ത് വന്നാല് നമ്മളെ ത്രിവർണ്ണ പതാകന്റെതാ അടിപൊളിയാണ്. നമ്മളിതാ അവിടെ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞു, ചെക്കിങ്ങെല്ലാം പോവാണ്. ജമ്മുന്ന് വിടുകയാണ്, ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിടുന്ന വണ്ടിപ്പോ എടുത്ത് 9 മണിക്ക് നമ്മൾ അമൃത്സറിലേക്ക് പോവാണ്. നമ്മളിനി നാളെ അമൃത്സറിലായിരിക്കും. അമൃത്സറിൽ നമ്മൾ ഒരു ദിവസം നിൽക്കും, അത് കഴിഞ്ഞ് നമ്മള് പിന്നെ ഡൽഹിയിലേക്ക് പോകും. അപ്പൊ നമ്മളെ ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും കൺഫ്യൂഷൻ, ഇതെപ്പോഴാ എങ്ങനെയാണ്, ഒരു സ്ഥലത്ത് എത്തിയാൽ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഒരു പുറത്തൊരു സ്ഥലത്ത് എത്തിയാൽ നമുക്ക് അറിയില്ല അവിടെ ഇപ്പൊ ബസ് ഏത് സമയത്താണ്, അതുപോലെ വട്ടം കറങ്ങു കടന്നിട്ട് അല്ലേ, അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയം അറിഞ്ഞിട്ടുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ട്രെയിനോ അല്ലെങ്കിൽ നമ്മുടെ ബസ്സോ എന്താ വെച്ചാൽ കറക്റ്റ് കിട്ടിയാൽ നമ്മുടെ യാത്ര അടിപൊളിയോ. അപ്പൊ നമ്മള് അടുത്ത യാത്ര ഇതാ സമ്മറിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് വരാനും. ഒന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ വീഡിയോയില് കൂടി വരേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് റഷോടി വരണമെന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സഹായം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ കഴിഞ്ഞ. Thanks for watching. Assalamu alaikum.